തിരുവനന്തപുരം കാട്ടാക്കടയിൽ ക്ഷേത്രവളപ്പിൽ കൂടിയിരുന്ന നാല് കുട്ടികളെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി. പഠിക്കാൻ ഇരുന്നപ്പോഴാണ് മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. മർദ്ദിച്ചില്ലെന്നും ലഹരി ഉപയോഗിക്കാനിരുന്നവരെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്തതാണെന്നും പോലീസിന്റെ വിശദീകരണം. ഇന്നലെ വൈകിട്ട് കാട്ടാക്കടയ്ക്കടുത്ത് അഞ്ചുതെങ്ങുമൂടി യോഗീശ്വര ക്ഷേത്രത്തിന്റെ വളപ്പിലിരുന്ന പ്ലസ് വൺ വിദ്യാർത്ഥികളായ നാലു പേർക്കാണ് മർദ്ദനമേറ്റത്. രണ്ടു ജീപ്പിലെത്തിയ പോലീസ് വിദ്യാർത്ഥികളെ പിടികൂടുകയായിരുന്നു. കുട്ടികളുടെ ശരീരത്തിൽ അടിയേറ്റ പാടുകൾ നിരവധിയുണ്ട്. കേബിൾ വയറുപയോഗിച്ചും തല്ലിയെന്നാണ് പരാതി. അതുപോലെ നമ്മൾ ഇവിടെ നമ്മൾ അടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ അവിടെ ഇരുന്ന് നമ്മളിങ്ങനെ ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുക, അവിടെ ഇരുന്ന് കളിക്കുകയെല്ലാം നമ്മൾ ചെയ്യണം. അവിടെ നിന്നാണ് കളിക്കുക, അവിടെ നിന്ന് തന്നെ എല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇന്നലെ ഇരുന്നതും പോലീസ് വന്ന് രണ്ട് സൈഡിൽ ഈ വഴി കൂടെ വന്ന് അപ്പുറത്ത് വേറൊരു വഴിയുണ്ട്, അതിലേ കൂടെ വന്ന് നമ്മളെ വളഞ്ഞിട്ട് പിടിച്ച് എന്നിട്ട് അവരെ സ്റ്റേഷനിൽ നമ്മളെ ജി പി കയറ്റി. തടയാൻ ശ്രമിച്ച മാതാപിതാക്കളെ ചീത്ത വിളിച്ചെന്നും അവരുടെ മുന്നിലിട്ട വിദ്യാർത്ഥികളെ മർദ്ദിച്ചെന്നും പരാതിയുണ്ട്. സ്റ്റേഷനിൽ കൊണ്ടുപോയ വിദ്യാർത്ഥികളെ വൈകിട്ടോടെയാണ് വിട്ടയച്ചത്. പിടികിട്ട പുള്ളികളെ പിടിക്കാൻ ഓടും പോലെ പോലീസ് സർക്കിളിന്റെ ജീപ്പായിരുന്നു. സർക്കിളും പോലീസാറും ആയിട്ട് ഇറങ്ങി ഓടണം. അവര് സ്ഥിരം അവിടെ ചെന്നിരുന്ന് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സൊക്കെ പഠിക്കുന്നവരാണ്. നാലു പേരും പ്ലസ് വണ്ണിന് പഠിക്കുന്നവരാണ്. വലിയ കനം കൂടിയ കേബിളായിരുന്നു, കേബിളിട്ടാണ് അടി. ഒരു കൊച്ചിനെ പോലീസ് കയ്യിൽ ഉടുപ്പോടെ കുത്തി പിടിച്ച് വെച്ചോണ്ട് നിൽക്കണം, വേറൊരു കൊച്ചിനെ തറയിലിട്ട് അടിച്ച് ഉരുട്ടണം. അപ്പൊ ഞാൻ കിടന്ന് വിളിച്ചു, സാറേ അടിക്കലേ, സാറേ അടിക്കലേ, സാറേ കൊച്ചു കുട്ടികളല്ലേ, നിങ്ങൾ എന്തിനകത്ത് ഇങ്ങനെ ഉപദ്രവിക്കണെന്ന് ചോദിച്ചു. അപ്പൊ എന്നാ പോലീസാറ് അനാവശ്യം പറഞ്ഞു. ലഹരി ഉപയോഗിക്കുന്നുവെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥലത്തെത്തിയതെന്നും പോലീസിനെ കണ്ടതോടെ വിദ്യാർത്ഥികൾ ഓടിയതിനാലാണ് ബലപ്രയോഗം വേണ്ടി വന്നതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ സംഭവം വാർത്തയായതോടെ കുട്ടികളുടെ മാതാപിതാക്കളെ വിളിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുന്നത് ഒഴിവാക്കാൻ കാട്ടാക്കട പോലീസ് ഇടപെട്ടുവെന്നും ആക്ഷേപമുണ്ട്. കാട്ടാക്കട DYSP സംഭവസ്ഥലം സന്ദർശിച്ചു. 24 തിരുവനന്തപുരം.